വോട്ടർ പട്ടികയിൽ വ്യാപകമായി വ്യാജന്മാർ കയറിക്കൂടിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇരട്ട വോട്ടുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. വ്യാജ വോട്ടിൽ ചിലത് ഉദ്യോഗസ്ഥരുടെ കൈപ്പിഴയാകാമെന്നും എന്നാൽ മറ്റു ചിലത് ഇടതുദ്യോഗസ്ഥർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും ചെന്നിത്തല പറഞ്ഞു. അപ്പൊ ന്യായമായും മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം കള്ളവോട്ടുകൾ ചേർക്കപ്പെടുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇത്തരമൊരു സംഭവം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വത്തോടെ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നേരിട്ട് കണ്ട് പരാതി കൊടുത്തതാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ശരിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും വളരെ ലാഘവത്തോടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യാപകമായ തോതിൽ ഇതുപോലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആദ്യം കണ്ടെത്തിയ ഒരേ മണ്ഡലത്തിൽ തന്നെയുള്ള ഇരട്ട വോട്ടുകളും അപ്പോൾ കണ്ടെത്തിയ അന്യമണ്ഡലക്കാരായ വ്യാജ വോട്ടർമാരും കൂടി ചേരുമ്പോൾ വ്യാജ വോട്ടർമാരുടെ എണ്ണം ഭീമമായി ഉയരുകയാണ്. അതനുസരിച്ച് രണ്ട് തരത്തിലുമായി നേമത്ത് മാത്രം 10,052 വ്യാജ വോട്ടർമാരുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ഇത് തന്നെ പര്യാപ്തമായ ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കുറ്റമറ്റ വോട്ടർ പട്ടിക ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഞാൻ പരിശോധിച്ചപ്പോൾ കോൺഗ്രസ്സുകാരല്ല ചെയ്യുന്നത്, സി പി എംകാർ വ്യാപകമായ തോതിൽ കേരളത്തിൽ വ്യാപകമായ തോതിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുകയും വ്യാജ വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത എത്രയോ മുൻകാല സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരേ ഫോട്ടോ തന്നെ ഉപയോഗിച്ച് പല പേരിലും വ്യാജ അഡ്രസ്സിലും തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുന്നു. യഥാർത്ഥ വോട്ടർ ഇതറിയുന്നില്ല. സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥർ ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നു. നേമത്ത് മാത്രം 10,000+ വ്യാജ വോട്ടർമാരുണ്ട്. വട്ടിയൂർക്കാവിലും ഇതാണ് അവസ്ഥ. യഥാർത്ഥ ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. വിഷയം മുഖ്യമന്ത്രി ലാഘവത്തോടെയാണ് കാണുന്നത്. ക്രമക്കേട് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണോ? ഭരണകക്ഷിയെ സഹായിക്കാനാണ് നീക്കങ്ങൾ. സ്കൂളിലെ കിറ്റ് വിതരണം വോട്ട് ലക്ഷ്യം വെച്ചാണ്. കിറ്റ് April 6 ശേഷം വിതരണം നടത്തണമെന്നും വിഷുക്കിറ്റ് വോട്ടെടുപ്പിന് മുമ്പ് വിതരണം ചെയ്യുന്നത് ചട്ടലംഘനമാണെന്നും ചെന്നിത്തല ആരോപിച്ചു.